ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ ചിലപ്പോൾ ഭീതിയിലാഴ്ത്തിയേക്കാം. നിങ്ങൾ ഒരു ധൈര്യശാലിയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ക്യാമറകളിൽ പതിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ മിഥ്യയാണോ? ക്യാമറകൾ ഒരിക്കലും നുണ പറയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്യാമറകളിൽ പതിയുന്ന ചില കാര്യങ്ങൾ വളരെ വിചിത്രവും ഭയാനകവുമാണ്. അവ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ എന്ന് നമുക്ക് ബോധ്യമാകാൻ നമ്മൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നിരിക്കണം. ഇവർ ഇവരുടെ ഗോപ്രോ ക്യാമറകളിൽ ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല. സാഹസികർ അവരുടെ സാഹസങ്ങൾ ചിത്രീകരിക്കാൻ ഇറങ്ങുന്നു. എന്നാൽ അവർക്ക് കിട്ടുന്നത് അവർ പ്ലാൻ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളും. ഇന്ന് നമ്മൾ പറയുന്നത് ക്യാമറകളിൽ പതിഞ്ഞ വിചിത്രങ്ങളായ സംഭവങ്ങളാണ്. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. നമ്പർ 10. പാരാനോർമൽ ഷാഡോ ഫിഗർ. ലോസ് ഏഞ്ചൽസിൽ നിന്നുള്ള ഒരു യൂട്യൂബറാണ് ബെൻ. 2017 മെയ് മാസത്തിൽ ബെൻ തന്റെ പുതിയ ഗോപ്രോ ക്യാമറ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സവാരിക്ക് പോയി. അദ്ദേഹത്തിന് വേണ്ട വീഡിയോകളെല്ലാം ഇതിനോടകം അദ്ദേഹത്തിന് കിട്ടി. അതിനുശേഷം ബെൻ തന്റെ ബൈക്കിന് പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ വെച്ച് വണ്ടി ഓഫ് ചെയ്ത് തന്റെ പേഴ്സിൽ നിന്നും കാർഡ് എടുത്ത് ഫ്യുവൽ നിറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ വശത്ത് ഒരു നിഴൽ പോകുന്നത് കണ്ടു. എന്നാൽ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ ആരുമില്ലായിരുന്നു. അത് മനുഷ്യരൂപത്തിലുള്ള ഒരു നിഴലാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇതൊരു പ്രേതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്പർ 9. ഗോസ്റ്റ് ഗേൾ. ഈ സംഭവം നടക്കുന്നത് ഫ്രാൻസിലെ ഒരു ഉൾഗ്രാമത്തിലാണ്. അത് കാടിനോട് ചേർന്നൊരു പ്രദേശം കൂടിയായിരുന്നു. യൂട്യൂബർ കൂടിയായ പ്രൊജക്ട് ആംബർ തന്റെ വ്ളോഗിന് വേണ്ടി ചിത്രങ്ങൾ എടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ തന്റെ നായ എന്തോ കണ്ടിട്ട് അസാധാരണമായി കുരയ്ക്കുന്നത് കണ്ടു. അവൻ നോക്കിയപ്പോൾ ചുറ്റും മരങ്ങളല്ലാതെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. അന്ന് വൈകുന്നേരം യൂട്യൂബർ ഇത് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ദൂരെ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടത്. അവൾ വെള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അയാൾ അവളെ കൈപൊക്കി കാണിച്ചു. അതിനവൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഒന്നും പറയാതെ പോവുകയാണുണ്ടായത്. അവന്റെ പട്ടിയും ആ പെൺകുട്ടിയുടെ സാന്നിധ്യവും അവനെ പേടിപ്പിച്ചു. അവൻ ഉടൻ തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് ലൈവ് റെക്കോർഡ് ചെയ്യാൻ ആരംഭിച്ചു. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിന്റെ കാരണം ഇതാണെന്ന് പറയാനായിരുന്നു ആ ലൈവ്. നമ്പർ 8. സൈക്കോ ക്ലൗൺ. യൂട്യൂബ് ചാനലായ റിയൽ ബിഗ് ഫൂട്ട് ആണ് ഈ വീഡിയോ അയച്ചു തന്നിരിക്കുന്നത്. സാഹസിക സൈക്ലിംഗ് നടത്തുന്ന വ്യക്തിയുടെയായിരുന്നു ഈ വീഡിയോ. അയാൾ ഏതോ ഒരു കുന്നിൽ ചെരുവിലൂടെ സൈക്ലിംഗ് ചെയ്യുമ്പോൾ കോമാളി വേഷം ധരിച്ച ഒരു വ്യക്തി അയാളുടെ മുന്നിലേക്ക് ചാടി വീഴുന്നു. പെട്ടെന്നുള്ള ഈ പ്രവൃത്തിയിൽ അയാൾ അക്ഷരാർത്ഥത്തിൽ പേടിക്കുന്നു. അയാൾ ഉടൻ തന്നെ തന്റെ സൈക്കിൾ തിരിച്ച് അവിടെ നിന്നും തിരിച്ചു പോന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ നിങ്ങൾ എന്തു ചെയ്യും? നമ്പർ 7. ഡെവിലിഷ് ഫുട്ടേജ്. മോർ ബാഡ് ഐഡിയാസ് എന്ന യൂട്യൂബ് ചാനലിലെ യൂട്യൂബറിന് ഒരു ക്യാമറ കളഞ്ഞു കിട്ടുന്നു. അതിൽ അയാൾ കണ്ട വീഡിയോസ് വളരെ പേടിപ്പെടുത്തുന്നതായിരുന്നു. ഈ യൂട്യൂബറും അയാളുടെ സുഹൃത്തും ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോപ്രോ ഹീറോ 3 ക്യാമറ അവർക്ക് ലഭിച്ചു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ടോയ് ക്യാമറ പോലും കളഞ്ഞു കിട്ടുന്നില്ല എന്നല്ലേ? അയാൾ അതിലെ വീഡിയോ പരിശോധിക്കാനായി തന്റെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തു. അതിലെ ദൃശ്യങ്ങൾ വളരെ വിചിത്രവും ഭയാനകവുമായിരുന്നു. നമ്പർ 6. ചില്ലിംഗ് സൗണ്ട് ഇൻ ഡാർക്ക് ടണൽ. ഇരുണ്ടതും ഉപേക്ഷിക്കപ്പെട്ടതുമായ സ്ഥലങ്ങൾ ഹൊറർ സിനിമകളുടെ പ്രിയപ്പെട്ട ചിത്രീകരണ സ്ഥലങ്ങളാണ്. ഇരുട്ടാകുമ്പോഴാണ് നമ്മെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഹൊറർ സിനിമകളിലൂടെ നമ്മൾ കണ്ടുവരുന്നത്. യൂട്യൂബർ സ്ട്രീറ്റ് സിപ്പിന്റെ പ്രധാന പരിപാടി ഇത്തരം ഭയാനകരമായ കാര്യങ്ങളെക്കുറിച്ച് പര്യവേക്ഷണം നടത്തുക എന്നതാണ്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഈ ടണലിലൂടെ അവൻ വീഡിയോ ഒറ്റയ്ക്ക് ചിത്രീകരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഏതോ മെറ്റൽ തറയിലോ ചുവരിലോ ഉരയുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ടവയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അവൻ കണ്ടെത്തുന്നു. ഇതിന്റെ വീഡിയോയുടെ കമന്റിൽ ഒരാൾ പറയുന്നുണ്ട്, ആ സ്ഥലത്ത് മനുഷ്യനാരും സ്പ്രേ പെയിന്റുകൾ കൊണ്ടൊന്നും എഴുതി വെക്കില്ല എന്ന്. അവൻ എങ്ങനെയോ ഓടി പുറത്തിറങ്ങാനുള്ള വഴിയിലെത്തിയപ്പോൾ വീണ്ടും ആ മെറ്റലിന്റെ സൗണ്ട് കേൾക്കുന്നു. തന്റെ പുറകിലാരോ ഉണ്ടെന്ന് കരുതി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നമ്പർ 5. മിസ്റ്റീരിയസ് ഡോഗ് മങ്കി. ബെക്സൺ പ്രൊഡക്ഷൻ എന്ന യൂട്യൂബ് ചാനലിന്റെ യൂട്യൂബർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. തന്റെ പുതിയ സൈക്കിളിനെ പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അതിന്റെ ഇടയിൽ അയാൾ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് കൂടി പോകുമ്പോൾ ഏതോ ഒരു വിചിത്ര ജീവി മതിലിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടുന്നു. അത് വളരെ പെട്ടെന്നുള്ള ഒരു സംഭവമായതുകൊണ്ട് അവനും ചെറുതായി പേടിച്ചു. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ ജീവി അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. അതൊരു നായയായിരുന്നോ കുരങ്ങനായിരുന്നോ എന്ന് അദ്ദേഹത്തിന് പോലും വ്യക്തമായി പറയാൻ കഴിഞ്ഞില്ല. നമ്പർ 4. ബിഗ് ഫോർട്ട് സൈറ്റിംഗ്. ഇതും ഒരു വിചിത്രമായ സംഭവമാണ്. എന്നാൽ 14 സെക്കൻഡ് മാത്രമുള്ള ഈ വീഡിയോയുടെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നായയും അയാളുടെ ഉടമസ്ഥനും കൂടി US Route 30 ഹൈവേയുടെ വശങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ റിലേ മത്സരമായ ഹുഡ് ഓഫ് കോസ്റ്റ് കാണാൻ വേണ്ടി പോവുകയായിരുന്നു. ഉടമസ്ഥനേക്കാളും കുറച്ചു ദൂരം മുന്നിലായിരുന്നു നായ. അപ്പോൾ നായയുടെ മുന്നിലൂടെ വലിയ എന്തോ ഒന്ന് പോകുന്നതായി ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നു.
നമ്പർ 3 റിമാഷ് റൂ. കുറച്ചു കാലം മുമ്പ് ഇന്റർനെറ്റിൽ വൈറലായ ഒരു വീഡിയോ ആണിത്. ഒരു കങ്കാരുവിന്റെ മുഖത്ത് തന്റെ നായയെ ആക്രമിച്ചതിന് പകരമായി ഇടിക്കുന്നത്. നിങ്ങളപ്പോൾ കങ്കാരുവിന്റെ മുഖം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അയാളെ തിരിച്ചൊന്നും ചെയ്യാത്തതിൽ കങ്കാരു വളരെ നിരാശനാണെന്ന്. ഇതിൽ വേറെ എന്താണ് പ്രത്യേകത എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ അടുത്ത വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കൂ. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം തന്നെ ഇടിച്ച ആളുടെ വീട്ടിൽ അവൻ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങൾ എല്ലാ ദിവസവും ഇതുപോലെ കങ്കാരുവുമായി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം കൂടി ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്പർ 2 യാക് അറ്റാക്. നിങ്ങൾ മൗണ്ടൻസിലൂടെ ഒരു സൈക്ലിംഗ് നടത്തുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷകളോടെയായിരിക്കും ആ ട്രിപ്പ് പോകുന്നത്? അത്ഭുതവും രസകരവുമായ കാഴ്ചകളായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ താഴ്വരകളിൽ കണ്ടുവരുന്ന മാനുകളും മറ്റ് നിരുപദ്രവകാരികളായ മൃഗങ്ങളും ഒക്കെ ആയിരിക്കും. ഒക്ടോബർ 2018 യൂട്യൂബർ BKXC അവരുടെ ആരാധകൻ അവരെ ബ്രയാൻ എന്നാണ് വിളിക്കുന്നത് ഒരു 8 ദിവസത്തെ സൈക്ലിംഗിന്റെ ടൂറിന്റെ ഭാഗമായി ചിലി ടിബറ്റൻ പർവ്വത നിരകളിലേക്ക് പോയി. തന്റെ യാത്ര റെക്കോർഡ് ചെയ്യാൻ ഒരു ഗോപ്രോയും അവന്റെ പക്കലുണ്ടായിരുന്നു. യാത്ര പാതി വഴിയിൽ എത്തിയപ്പോഴാണ് ഒരു കറുത്ത മൃഗത്തെ കണ്ടത്. അത് അവന്റെ നേർക്ക് കുതിച്ചു വന്നു. അവരുടെ ഗൈഡ് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു യാക്കുകളുടെ സാന്നിധ്യത്തെ കുറിച്ച്. എന്നാൽ ഇവ ഇത്ര ഭയാനകരമായ ഒന്നാണെന്ന് അവൻ ചിന്തിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ അവൻ സൈക്കിളിൽ നിന്നിറങ്ങി കുറച്ചുമാറി മറ്റൊരു വഴിയിലൂടെ യാത്ര തുടർന്നു. നമ്പർ 1 ഷാർക്ക് അറ്റാക്ക്. ജൊഹാൻ പോഡ്ഗൈഡർ എന്ന വ്യക്തിയുടെ അസാധാരണമായ ഫുട്ടേജ് ആണിത്. തെക്കേ ആഫ്രിക്കയിലെ ഒരു സമുദ്രത്തിൽ വെച്ച് ഒരു സ്രാവിൽ നിന്നും തലനാരിഴയ്ക്കാണ് അയാൾ രക്ഷപ്പെടുന്നത്. ഇയാളുടെ കയ്യിൽ മീനുകളെ പിടിക്കാനുള്ള സ്പിയർ ഗൺ ഇരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതുവഴി ഒരു സ്രാവ് അദ്ദേഹത്തെ കടന്നു പോകുന്നതും കാണാം. ഈ സ്രാവ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് തിരിച്ചുവന്ന് ജൊഹാനെ ആക്രമിക്കാനായി വരുന്നത്. പേടിച്ചു പോയ ജൊഹാൻ ഉടൻ തന്നെ തന്റെ ബോട്ടിലേക്ക് നീന്തി കയറുന്നു. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ജൊഹാന്റെ കയ്യിലിരുന്ന സ്പിയർ ഗൺ കൊണ്ട് അവയെ ഭയപ്പെടുത്താൻ കഴിഞ്ഞത് കൊണ്ടാണ് അവൻ അവന്റെ ജീവൻ തിരികെ കിട്ടിയത്.